ഹലോ, ഏ ആ സണ്ണിച്ചനാടാ, ഏ എന്നതാ ആ നീ എവിടുന്ന? ഏ ശേ, റേഞ്ചും കിട്ടുന്നില്ലല്ലോ. ആരാ സിബിച്ചന്? ആ അവനാ. എപ്പോ വരുമെന്നാ പറഞ്ഞേ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവനെ ഇതൊന്നും ഏൽപ്പിക്കരുതെന്ന്. അതെങ്ങനെയാ ഞാൻ ഓരോന്ന് പറയുന്നതാ കുറ്റം? 10 മണിക്ക് അവിടെ ചെല്ലേണ്ടതാ, സംജ? എന്റെ ലില്ലി നീന്നും മിണ്ടാതിരിക്കേ, മനുഷ്യനോട് വട്ടുപിടിച്ചിരിക്കുമ്പഴാ. പിടിക്കും, എങ്ങനെ പിടിക്കാതിരിക്കും? എല്ലാം അനുഭവിക്കാൻ ഇവിടെ ഞാനൊരുത്തി ഉണ്ടല്ലോ. ഇങ്ങത്ത ഞാൻ സംസാരിക്കാം. ഹലോ, ആ ലില്ലി ആന്റി ആടാ. അബി ടൈം നൗ ബജേ. ഹലോ സിബിച്ച, 9 മണിയായി, 10 മണിക്ക് ഇവിടെ ചെല്ലേണ്ടതാ. ഏ ഹോ, ഇത് നീ കുറെ നേരമായിട്ട് പറയുന്നതാണല്ലോ. ഹലോ, 2 മണിക്കാ ഞങ്ങളുടെ ഫ്ലൈറ്റ്, വേഗം വേണം. ആ അവൻ എന്നാ പറഞ്ഞു ലില്ലി? ഓ, അവനിപ്പം വരാന്ന് പറഞ്ഞു. തേച്ചത് മതി, വലിയ ഭംഗിയൊന്നും വേണ്ട. ഈ വയസ്സാം കാലത്ത് ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ. ഒന്ന് പതുക്കെ പറയണ്ട ലില്ലി, അപ്പം കേക്കും. വെറുതെ എന്തിനാ വയസ്സാം കാലത്ത് പാവത്തിനെ വേദനിപ്പിക്കുന്നത്? കേക്കട്ടെ, കേൾക്കാനുള്ളത് മുഴുവൻ കേക്കട്ടെ. ഇനി അവിടെ ചെന്നിട്ട് വിളമ്പാൻ പറ്റത്തില്ലല്ലോ. നീ ഇതൊന്നും അനുഭവിക്കാൻ നിൽക്കാതെ നേരത്തെ പോയത് ഭാഗ്യം. എന്നാലും എന്നെ തനിച്ചാക്കി നീ പോയില്ലേ. അടുക്കി പെറുക്കിയത് മതി, ഇങ്ങത്ത. വേഗം അപ്പച്ചനെ വിളിച്ചിട്ട് അങ്ങോട്ട് വാടി. ലില്ലി, അപ്പന്റെ കഷായ എണ്ണക്കുപ്പൊക്കെ എടുത്ത് വെച്ചോ. തമ്പിളിപ്പതും മറക്കല്ലേ, അപ്പനൊട്ടും തണുപ്പടിക്കാത്ത. അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾ വേഗം റെഡിയാവ്. കേട്ടോ ലിക്കുട്ടി, ഈ വയസ്സന്റെ ആരോഗ്യത്തില് അവർക്ക് ഭയങ്കര ശ്രദ്ധയാ. നീ പറയാറില്ലേ, പ്രായമാകുമ്പോ നമ്മളെ നോക്കാൻ മക്കളൊക്കെ ഉണ്ടാവുമെന്ന്. എന്നിട്ടോ അവർക്ക് ജോലിയും കുടുംബമൊക്കെ ആയി, ഇനി ഈ വയസ്സിനെ ചുമന്നിട്ട് അവർക്ക് എന്തോ കിട്ടാനാ. അവരെനിക്കൊരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്, ഞാൻ പോവാ. ഇനി ആർക്കും ഒരു ശല്യമാവില്ല. നീ പോരെ, എനിക്കവിടെ ഒരു കൂട്ടാകുമല്ലോ. പോകാൻ സമയമായി. ഇവിടുന്ന് വിടുന്നതിന് മുമ്പേ നമ്മുടെ ഈ മുറിയിലിരുന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇനി അതിന് കഴിയൂ. രണ്ടാളും അകത്തേക്ക് വാ. അപ്പച്ചന്റെ പുന്നാര മക്കള്, അപ്പച്ചന്റെ ഓരോ ഉമ്മ തന്നേ ഉമ്മ മിടുക്കര്. ആ കുട്ടാ, ഇത് കെട്ടിക്കോ. അപ്പച്ചനെ പോലെ ഒത്തിരി പഴക്കമുള്ളതാ, പക്ഷെ നല്ല കൃ കൃത്യമാ. ഓ ആണ്ടത്, പപ്പായും മമ്മിയും വിളിക്കുന്നു. ഇനി ഞാൻ ഇറങ്ങാൻ താമസിച്ചാ തല്ല് കിട്ടും നിങ്ങൾക്കായിരിക്കും. ദേ വണ്ടി വന്നു, ഒന്ന് വേഗം റെഡിയാവ്. എന്റെ സിബിച്ച, നീ എന്നെ പണിയെ കാണിച്ചേ? ഇപ്പൊ തന്നെ സമയം തോയി, ഒരുപാട് ലേറ്റായി. ആ ദേ ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കണേ, കഷായക്കുപ്പി എണ്ണയാ. അപ്പന് രണ്ടും തെറ്റാൻ മേലാത്ത. സിബിച്ച, എല്ലാം സൂക്ഷിച്ചു വെക്കണം, ഒന്നും പൊട്ടരുത്. അപ്പനേ 100 കൊല്ലം ജീവിക്കാനുള്ളതല്ലേ. ലില്ലി, അപ്പന്റെ ബൈബിളും പുസ്തകമൊക്കെ എടുത്തോ. ഇനി ശിഷ്ടായുസ് ദൈവത്തോടൊപ്പം കഴിയാൻ പോകുമ്പോ അത് മാത്രം ഞാൻ മറക്കില്ല. അപ്പോ ശരിക്കും വർഗീസപ്പൻ സന്യാസി വീട്ടിലേക്കാ? പിന്നെ അപ്പനെ ശരിക്കും ഞങ്ങൾ ഒരു ആത്മീയ ഗുരുവാക്കി മാറ്റാൻ പോവല്ലേ. നീ ദാ.
ലില്ലി, അപ്പനോട് വേഗം ഇറങ്ങിവരാൻ പറ, ഇപ്പൊ തന്നെ സമയമൊരുപാടായില്ലേ. എത്ര തവണ വിളിച്ചു, ഇനി അങ്ങോട്ട് ചെന്ന് എഴുന്നേൽക്കണായിരിക്കും. അല്ല സണ്ടീച്ച, എങ്ങോട്ടാ ദൂരയാത്ര? വല്ല കാശിക്കോ മറ്റോ ആണോ? അല്ല, ഇതൊരു ചക്രമാമനോ. വാ, അകത്തേക്കിരിക്കാം. അപ്പച്ച, ഒന്ന് വേഗം ഇറങ്ങ്, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. മോളെ ലില്ലിക്കുട്ടി, ഇതൊട്ടും ശരിയായില്ല. വർഗീസ് എന്ത് തെറ്റാ ചെയ്തത്? ഈ നിൽക്കുന്ന സണ്ണിച്ചനെ പഠിപ്പിച്ച് വളർത്തി ഇത്രയും വലുതാക്കിയതോ? മാമൻ എന്തറിഞ്ഞിട്ടേ പറയുന്നേ? ഞങ്ങള് ദുബായ് സ്ഥിരതാമസമാക്കാൻ പോവാ. അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചാ മക്കളുടെ പഠിത്തം, ഞങ്ങളുടെ ജോലി ആകെ തിരക്ക. അപ്പച്ചന്റെ കാര്യം നല്ലോണം ശ്രദ്ധിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ജനിച്ച അപ്പൻ, അവിടെ ചെന്നാ ഒട്ടും ശരിയാകില്ല. ഗുഡ് സമരിറ്റൻ ഓൾഡ് ഏജ് ഹോമിൽ നല്ല കെയർ കൊടുക്കും. മാസം 5000 രൂപ ഞങ്ങൾ പേ ചെയ്യുന്നത്. അതേതായാലും നന്നായി. പക്ഷേ മക്കളുടെ സ്നേഹം അതിനെന്ത് ചെയ്യും? സണ്ണി, നീ ആ നല്ല മനുഷ്യന്റെ മകനായി പിറന്നല്ലോ. കഷ്ടം. ചക്രമാവനോ, സണ്ണിച്ചു ഞങ്ങൾ ദുബായ് താമസിക്കാൻ തീരുമാനിച്ചു. ഈ വലിയ വീട്ടിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കണ്ടേ? കുറെ കഴിയുമ്പോൾ മടുക്കും. അതുകൊണ്ട് അവൻ പറഞ്ഞപ്പോ ഞാൻ അനുസരിച്ചു. വൃദ്ധസദനത്തിലേക്കാ. അവിടെ ആവുമ്പോ എന്നെ പോലെ ഒത്തിരി പേരുണ്ടല്ലോ. അവരോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോകുന്ന അറിയത്തേയില്ല. എടോ, ഹൃദയം പിടയ്ക്കുമ്പോഴും ചിരിക്കണം. തന്നോട് തെറ്റ് ചെയ്തവർക്ക് നന്മ നേരണം. തന്റെ വിയർപ്പ് വീണ് നനഞ്ഞ ഈ മണ്ണ് വിട്ടുപോകാൻ തനിക്ക് കഴിയുമോ? മക്കളെ താൻ സ്നേഹിച്ച് വളർത്തിയതിന് അവര് തന്ന സമ്മാനം കൊള്ളാം ഇല്ലേ? ഞാൻ മൂലം അവന്റെ കുടുംബത്തിനും ഒരു ബുദ്ധിമുട്ടുണ്ടാകണ്ടെന്ന് കരുതി. അവർക്ക് അവരുടേതായ തിരക്കുകളില്ലേടോ? കണ്ടോടോ തന്നോടുള്ള സ്നേഹം. നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നീ ഇയാളെ പടിയിറക്കി വിടുമ്പോഴും ഒന്നിനും കാരണക്കാരൻ നീ അല്ലെന്ന് പറയുന്ന ഈ മനസ്സിന്റെ നന്മ നിനക്ക് കാണാൻ കഴിയാതെ പോയി. സണ്ണി, നിനക്കും പ്രായമാകും. നിന്റെ പിതാവിനെ നീ വേലി വരെ വലിച്ചാൽ നിന്റെ ഈ മക്കൾ നിന്നെ കടവ് വരെ വലിക്കും. മക്കളെ, നിന്റെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നവരെ അവന് ദുഃഖമുണ്ടാക്കാതിരിക്കുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും.